വാർഷിക പദ്ധതി ഭേദഗതിയോടെ ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കാൻ കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും 3,65,00,000 രൂപ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 1,51,00,000 മാത്രമാണ് ലഭിച്ചത്. ഫണ്ട് വെട്ടിക്കുറച്ചതായി ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഭേദഗതി ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തിയത് നേരിയ ബഹളത്തിന് ഇടയാക്കി. കാലത്തെ തുക മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് വികസനങ്ങൾക്ക് പര്യാപ്തമല്ലെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. വികസനത്തിനായി ഒരു വാർഡിൽ 17,00,000 രൂപയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വേണ്ടത്ര ഫണ്ട് ലഭിക്കാത്തതിനാൽ 11,00,000 മാത്രമാണ് നിലവിൽ ലഭിക്കുക. വാഴവരിലെ അർബൻ PHSCയുടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ 25,00,000 രൂപ ആവശ്യമുണ്ട്. നിലവിൽ 5,00,000 രൂപ മാത്രമാണ് PHSCയ്ക്കായി ലഭിച്ചിട്ടുള്ളതും. ഫണ്ടില്ലാത്തതിനാൽ സമ്പൂർണ്ണ ODF പദവി നഷ്ടമാകുവാൻ സാധ്യതയുണ്ടെന്നും ഭരണപക്ഷാംഗങ്ങൾ പറയുന്നു. ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ കഴിഞ്ഞ 1.5 വർഷമായി ഭവന നിർമ്മാണ പദ്ധതികൾ പോലും നടപ്പാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 6ാം DPRൽപ്പെട്ട PMAY പദ്ധതിയിലെ 163 വീടുകളുടെ നിർമ്മാണത്തിനായി ഹഡ്കോയിൽ നിന്ന് 2.5 കോടി രൂപ നഗരസഭ വായ്പയെടുക്കും. 50,00,000 രൂപ തനത് വരുമാനത്തിൽ നിന്ന് നീക്കിവെക്കുവാനും ഇതുവഴി ഭവന പദ്ധതികൾക്ക് വേണ്ട തുക കണ്ടെത്തുവാനും തീരുമാനമായിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ കൗൺസിൽ യോഗം കൂടുവാനായിട്ട് തീരുമാനിച്ചത് നമ്മൾക്ക് പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായിട്ട് 2022-23 സാമ്പത്തിക വർഷം നടപ്പിലാക്കേണ്ട ഗ്രാന്റുകളുടെ വിനിയോഗം സംബന്ധിച്ച് ഗവൺമെന്റിൽ നിന്നും അറിയിപ്പുണ്ടായിരുന്നു. അങ്ങനെ അറിയിപ്പ് ലഭിച്ചപ്പോൾ അങ്ങനെ സർക്കാർ ഗ്രാന്റ് തന്നതിൽ 50% വെട്ടിക്കുറയ്ക്കുകയുണ്ട്. അപ്പൊ അത് വീണ്ടും ഗവൺമെന്റ് പറഞ്ഞത് 2020-21 പദ്ധതികൾക്കനുസരിച്ചുള്ള പ്രോജക്റ്റുകൾക്ക് രൂപം നൽകാനാണ് രണ്ടാമത് ഉള്ള അറിയിപ്പ് വന്നിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിളിച്ചു ചേർത്തത്. പദ്ധതി വിഹിതത്തിൽ കുറവുണ്ടായതുകൊണ്ട് എല്ലാ പദ്ധതികളിലും കുറവുണ്ടാക്കിയില്ല എങ്കിലും ചില മേഖലകളെ നമ്മൾ ഒന്ന് തൽക്കാലത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. എങ്കിലും കട്ടപ്പനയുടെ ഒരു സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതിനകത്ത് എഴുതുകയുണ്ടായി. 14 കോടി രൂപ വേണ്ട ഇൻഡോർ സ്റ്റേഡിയം കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി 3 വർഷം കൊണ്ട് പൂർത്തിയാക്കാനും നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.